ഒരു നല്ല സൂര്യോദയത്തോടു കൂടെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന യാത്ര മധ്യേ ഒരുപാട് പോയിൻ്റുകളുണ്ട്. അപ്പോൾ ആ പോയിൻ്റുകളെല്ലാം വിസിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. ഒരുപാടധികം കാഴ്ചകളൊന്നുമില്ല ആക്ച്വലി മാട്ടുപ്പെട്ടി ഡാമിൽ. ഈ ഡാമിൻ്റെ മുകളിലൂടെ തന്നെയാണ് നമ്മുടെ റോഡും പോകുന്നത്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്കോ പോയിൻ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഒരുപാട് ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഇവിടെ ഉണ്ട്. പക്ഷേ രാവിലെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടാ. മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. അതെ, ഇതിപ്പോൾ എക്കോ പോയിൻ്റാണ്. അപ്പോൾ എക്കോ പോയിൻ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി മൂന്നാറിലെ വിവിധ സ്ഥലങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ വ്ലോഗ്. മൂന്നാറിലല്ലേ നമ്മൾ ഇനി വട്ടവടയിലേക്കാണ് പോകുന്നത്. മൂന്നാറിന് പോകുന്നു. അതെ, മൂന്നാറിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. കൈ ഭയങ്കര വറക്കണം, തന്നെ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പൊ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. സോ വി ആർ ഇൻ നൗ എക്കോ പോയിന്റ്. ജസ്റ്റ് തടാകമാണ് അല്ലേ. പണ്ടങ്ങ് പോയി ഈ തടാകത്തിൽ വളർന്നു വന്ന മരം തോന്നുന്നു അല്ലേ. പൂയേ കുറെ മലകൾക്ക് നടുവിനായിട്ട് ഒരു തടാകം. ഇവിടെ രണ്ട് മൂന്ന് ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ എന്തൊക്കെയോ തീ കായുന്നുണ്ട്, പല പരിപാടികളാണ് അവിടെ. തണുത്ത് വറക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ എക്കോ അടിക്കുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നില്ല, നിന്ന് വിറക്കൽ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ മാട്ടുപ്പെട്ടി ഡാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ ഇൻട്രോ ഒന്നും പറഞ്ഞില്ല. അവിടെ കുറേ ഒന്നും കാണാൻ ഡാമും പിന്നെ ബോട്ടിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും പോയിട്ടില്ല. അവിടെ നേരെ ഞങ്ങൾ പോരാണ് ചേർത്ത്. അങ്ങനെ മൂന്നാർ വട്ടവട റൂട്ടിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിട്ടുള്ള കുണ്ടള ഡാമിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിലൂടെ വണ്ടി ഓടിച്ച് പോയി ഇതിൻ്റെ അപ്പുറത്ത് വേണം നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാൻ, വണ്ടി പാർക്ക് ചെയ്യാൻ. ആക്ച്വലി ഇതൊരു ബസ് റൂട്ടൊക്കെ ഉള്ളൊരു ഡാമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ മുകളിലൂടെ ബസ് പോകുന്ന പോലെ തന്നെ ബസ്സെല്ലാം പോകുന്ന ഒരു ഡാമാണ് ആക്ച്വലി. ഈ ഡാമിൻ്റെ ഒരു കെട്ടാണ് ആക്ച്വലി ഈ കുണ്ടള ഡാമിൻ്റെ ഈ കെട്ടെന്ന് പറയുന്നത്. അത്രയും വീതിയൊന്നുമില്ലാത്ത ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഡാം റിസർവറിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ഇടുക്കി ഡാം ഉണ്ടല്ലോ, ഇടുക്കി ഡാം പോലെ ഒരു ആർച്ച് ഡാമാണിത്. ഇതിൻ്റെ ചുറ്റുപുറം ഫുൾ മലനിരകളാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കൂടി തന്നെയാണ് നമ്മൾ വണ്ടി ഇട്ട് വരിക. അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ വന്നു, ഇങ്ങനെ വന്ന് അവിടെ പോയി വണ്ടി ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ
ഈ വീഡിയോ എടുക്കും. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണ് കുണ്ടള ഡാം എന്ന് പറയുന്നത്. മൂന്നാറിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് കുണ്ടള ഡാമിലേക്കുള്ള ദൂരം. ആക്ച്വലി ഈ ഡാമിൽ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ ഇത് എന്തോ കാരണവശാല ഈ ഒരു സമയത്ത് അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം അത് അവൈലബിൾ അല്ല, പക്ഷേ ഇവിടെ ബോട്ടൊക്കെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കുണ്ടള ഡാമിൻ്റെ ചുറ്റുഭാഗവും ഫോറസ്റ്റ് ആണ്, റിസർവ് ഫോറസ്റ്റ് ആണ്, നമുക്ക് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പം നടക്കാൻ കുറച്ചൊക്കെ സുഖമുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നമ്മളിങ്ങനെ മുകളിലോട്ട് കുറച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം കുറച്ച് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ വരുന്ന സഞ്ചാരികളാണ് പോകുന്നത് വെച്ചാലും ഇത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിൽ വരുന്ന സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. ഒരു രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൂടെ മാത്രമേ ഇങ്ങോട്ടേക്ക് വഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്നാൽ നമുക്ക് കാണാൻ പറ്റുക ഒരു വാച്ച് ടവറാണ്, കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വാച്ച് ടവറാണ്. അപ്പോൾ ഞങ്ങൾ ആ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഒരുപാട് മലകൾ, മലമടക്കുകൾ, പിന്നെ അതേപോലെ തന്നെ ചെറിയ തേയിലത്തോട്ടങ്ങളെയൊക്കെ വിദൂരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ആക്ച്വലി ഇതൊന്നും തന്നെ കേരളത്തിൻ്റെ ഭാഗമല്ല നമ്മൾ ഈ കാണുന്നത്, ഇതെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമാണ്. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിവിഷനാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ. പക്ഷേ കേരളത്തിലൂടെ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് വഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പോയിൻ്റിൽ നിന്ന് തമിഴ്നാട്ടിലെ കുരങ്ങിണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ട്രക്കിംഗ് പാത കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ചില സഞ്ചാരികൾ, സാഹസികരായിട്ടുള്ള ചില സഞ്ചാരികൾ ഈ ട്രക്കിംഗ് കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഏകദേശം 5 കിലോമീറ്ററാണ് ഈ ട്രക്കിങ്ങിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളും ഈ കോടമഞ്ഞും ഈ ചില്ലിനെസ്സൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രക്കിങ്ങും കൂടെ പറ്റുന്ന ഒരു ഇടം കൂടെയാണ് നമ്മുടെ ഈ ടോപ്പ് സ്റ്റേഷൻ. പാറയാണ്, ഇടയ്ക്കിടയ്ക്ക് ചോലോനങ്ങളൊക്കെ ആയിട്ട്. പാറക്കെട്ടാണല്ലേ, ഫുൾ പാറക്കെട്ടുകളും ചോലോനങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലോ രാവിലെ. ഈ സ്ഥലത്തിന് ആക്ച്വലി ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പേര് വരാനൊരു പ്രധാന കാരണമുണ്ട്. അതായത് മാട്ടുപ്പെട്ടിയിൽ നിന്നും വട്ടവടയിലേക്ക് ഒരു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ തേയില മരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു റെയിൽവേ ലൈനായിരുന്നു. ആ റെയിൽവേ ലൈനിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനായിരുന്നു ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പേര് ലഭിക്കുന്നത്.
പിന്നീട് അവർ ഈ റോപ്പ് വേ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് താഴ്വാരത്തേക്ക് അവർ തേയില എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയൊരു ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന് ആ റെയിൽവേ ലൈനൊക്കെ ആരും ഉപയോഗിക്കാണ്ട് അത് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ച മാത്രമല്ല ഉള്ളത്, നമുക്ക് അവിടുന്ന് വീണ്ടും ഈ മലേൻ്റെ സൈഡിലൂടെ താഴേക്ക് ഒരുപാട് ഇറങ്ങി വരാം നമുക്ക്. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിൻറ്റിൻ്റെ കുറച്ചും കൂടെ ക്ലോസറായിട്ടുള്ള ലുക്ക്, കുറച്ചും കൂടെ ക്ലോസറായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. അപ്പോൾ ഒരു ചെറിയ ട്രക്കിംഗ്, വളരെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന കുറച്ച് സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് നല്ല ഹൈറ്റിൽ നിന്ന് ദൂരെ ഒരുപാട് മലനിരകൾ കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. മാത്രമല്ല ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മലമടക്കുകളുടെ ഇടയിൽ ഈ മലയുടെ മുകളിലൊക്കെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. ആ ഗ്രാമങ്ങളിലേക്കുള്ള വഴി കൂടെയാണ് ആക്ച്വലി ഈ ടോപ്പ് സ്റ്റേഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ട്രക്കിംഗ് പോവുക എന്നുള്ളത്. അപ്പോൾ ഈ ട്രക്കിംഗ് പോയാൽ നമ്മൾ എത്തുന്നത് ഈ മലകളുടെ മുകളിൽ കാണുന്ന ഈ ചെറിയ ഗ്രാമങ്ങളിലേക്കാണ്. ഇപ്പോൾ കരിമ്പാറക്കെട്ടുകളും ചോലവനങ്ങളും ഒക്കെയുള്ള വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ചില്ഡ് ആയിട്ടുള്ള മലനിരകളാണ് ടോപ്പ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിൽ നിന്ന് കാണുന്ന വ്യൂ കുറച്ചും കൂടെ ക്ലോസർ റേഞ്ചിൽ കാണാമെന്നുള്ളതാണ് ഇവിടെ വന്നുള്ള പ്രത്യേകത. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ താഴെ ആളുകൾ നിൽക്കുന്നുണ്ടോ, അങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറങ്ങിപ്പോവാം. ഇത്രയും അറ്റം വരെ പോയിൻ്റ് വരെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും ഇവിടെ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ. കിട്ടുന്ന സ്ഥലമായിരുന്നു അല്ലേ പോയേ, നല്ല അടിപൊളി വ്യൂ. തമിഴ്നാടിൻ്റെ കുറേ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ വില്ലേജുകൾ കാണാം കേട്ടോ. പക്ഷേ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയില്ല, നടന്ന് വേണമെങ്കിൽ നമുക്ക് പോവാം. സാധാരണ നമ്മൾ വ്യൂ പോയിന്റിലേക്കൊക്കെ കുറേ നടന്ന് ചടക്കാറുണ്ട് അല്ലേ, ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതെ, കുറച്ചും കൂടി ഈസിയാണ്, എന്നാൽ നല്ല രസമുണ്ട്. ചത്തുപോയി, 8 മണിയൊക്കെ കയറി ഇറങ്ങിയ മുഖത്തിന്. അപ്പോ വട്ടവടയിലേക്കാണ്. അതെ, അവിടെ നമുക്ക് വേറൊരു വീഡിയോ ആക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.